കണ്ട അതിൽ എന്തൊക്കെയാണോ തോന്നിവാസം കാണിച്ചു കൂട്ടുന്നത് അതങ്ങനെ തന്നെ ആ നിഷ്കളങ്ക ഹൃദയത്തിലേക്ക് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അഭിനയിച്ച് നടക്കുകയാണ്. പൊന്നുമിനിങ്ങളെ, സമയമില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇന്നത്തെ മക്കളുടെ അവസ്ഥ പറയാൻ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കരട്ടെ. നമ്മുടെ മക്കൾക്ക് ഓരോ സന്ദർഭത്തിലും വസ്ത്രം ധരിക്കുമ്പോൾ നോക്കണം നിങ്ങൾ. എന്റെ മോൻ, എന്റെ മോൾ എങ്ങനെയാ വസ്ത്രം ധരിക്കുന്നത്? അത് പാന്റ് വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ വലത്തേക്കാൽ, ആദ്യം വലത്തേക്കാലിട്, മോനെ വലത്തേക്കാലിട്ട്, എന്നിട്ട് പറ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിൻ. നമുക്കറിയണ്ടേ, ഉപ്പാക്ക് അറിയില്ലല്ലോ, പിന്നെ എന്താ ചെയ്യ? ഉപ്പാക്കും അറിയില്ല, ഉമ്മാക്കും അറിയില്ല. ഉമ്മ മൂളിപ്പാട്ടും പാടിയിട്ട് ഡ്രസ് ഇടുക അല്ലേ, നല്ല ഡ്രസ് ഇടുക. മറ്റേ അങ്ങനെ തന്നെ ഉക്കാക്കി ഉക്കാക്കിയോ, ഉക്കാക്ക ഡയറി പഠിച്ചിട്ടാണ്. അപ്പൊ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യും മക്കൾ? മക്കളും അതുപോലെ തന്നെ പാട്ടും പാടിയിട്ട് ഡ്രസ് ഇടുക. ഹബീബായ റസൂലിന്റെ സുന്നത്ത് എവിടെ? പഠിപ്പിക്കും ദുആകൾ. വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, ബാഗൊക്കെ തൂക്കിക്കെട്ടി എവറസ്റ്റോട് കൂടി കയറാൻ പോകുന്ന പോലെ ഇറങ്ങാണ് മക്കൾ. കൈ പിടിച്ചു കൊണ്ടുപോ ഉമ്മമാര് മക്കളെ. ആ മോനതാ പറ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. സലാം പറ മോനെ, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് പോ. ഉപ്പാനോടും ഉമ്മാനോടും അനിയത്തിമാരോടും സലാം പറയും. ദാ പോ, അങ്ങോട്ട് പോ, പോകുമ്പോൾ ഈ ദുആ കൂടി പറ. എന്ത് രസമാണ് പോലും ജീവിതം! ഇതാണ് ബർക്കത്ത് കിട്ടുന്നത്, റഹ്മത്ത് കിട്ടുന്നത്. ഇതോ അങ്ങ് ഇളക്കും ചൂട്ടും കൂടെ ഇട്ടിട്ട് ആ ടാറ്റ ബൈ ബൈ ഓക്കെ ഓക്കെ പോരായിട്ടോ, മറ്റേന്ന് പഠിച്ചാൽ വെച്ചു. പിന്നെ എന്തോ അതിന് എനിക്കറിയുന്ന സാധനം ഒന്നും അറിയില്ല. ലോങ് ദൂരെ നിന്ന് ഉമ്മം കൊടുക്കലുണ്ടല്ലോ വായുവില്, ആ ഒരു ഉമ്മയും എന്താ ചെയ്യപ്പെടുന്നെ. എന്നാൽ ആ കുഞ്ഞുമോന്, കുഞ്ഞുമോൻ ഇറങ്ങുമ്പോ ഒന്ന് കെട്ടിപ്പിടിച്ചാക്ക അവളുടെ ഒരു ഉമ്മം കൊടുക്കാൻ മനസ്സില്ല. പിന്നെ വണ്ടി കയറിയിട്ടാമേ, എന്ത് നാറിയ സംസ്കാരം പൊന്നും ഉമ്മിനിങ്ങളെ. എന്നിട്ടോ ഞാൻ വലിയ സുന്നിയ, ഞാൻ വലിയ മറ്റതാ, നമ്മളെ സ്വർഗത്തിന്റെ ആൾക്കാര് അവിടെ ഇരിക്കും. അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്ത് ചവിട്ടി മുരിച്ചിട്ട് കണ്ട പടിഞ്ഞാറുകാരന്റെ ചീഞ്ഞളിഞ്ഞ വൃത്തികെട്ട സാധനങ്ങൾ പ്രാവർത്തിയമാക്കിയിട്ട് മക്കളെ പഠിപ്പിച്ചിട്ട് നമുക്ക് സ്വർഗം കിട്ടുമോ അത്രേ? അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കരട്ടെ. പൊന്നു മുമിനിങ്ങളെ, നമ്മുടെ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഈ നാട്ടിലുള്ള പാവങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് ഒരു റിലീഫ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലേക്ക്, ഫണ്ടിലേക്ക് നിങ്ങളുടെ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. സംഘാടകർ ബക്കറ്റുമായിട്ട് വരും ഇൻഷാല്ല. അപ്പം ബക്കറ്റ് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ കൊടുക്കാൻ പറ്റുക കൊടുക്കിൻ. ഇനി നാളെ വരുമ്പോൾ കൂടുതൽ കൊടുക്കാൻ കൊടുക്കിൻ. ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിയുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവൻ്റെ, ഒരു കടക്കാരൻ്റെ, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുടെ വേദന മാറ്റാൻ, പ്രയാസമകറ്റാൻ നമ്മുടെ ഒരു നാണയത്തുട്ടാണ് കാരണമാകുന്നതെങ്കിൽ തീർച്ച നാളെ ആഖിറത്തിൽ അത് സ്വർഗത്തിൽ ഭവനങ്ങളും ഫലങ്ങളും പാനീയങ്ങളും വിഭവങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കിട്ടാൻ കാരണമാണ്. എത്രത്തോളം വേണം അവരെ തിന്നുവാനിച്ചുകൊള്ളുക. എനിക്ക് പിരിക്കാനും അറിയില്ല, ഞാൻ പിരിക്കാൻ പോകൂല. പിന്നെ ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് ഏത് മലക്കിന്റെ ദുആ കിട്ടണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് മലക്ക് ഒരു ദിവസം ഭൂമിലോകത്തിറങ്ങാറുണ്ട്. രണ്ട് മലക്കുകൾ, അതിൽ ഒരു മലക്ക് പറയുന്നതോ അള്ളാഹുവേ നീ കൊടുക്കണേ, അല്ലാ മുൻഫിക്കൻ നീ നൽകിയിരിക്കുന്ന സമ്പാദ്യം നിനക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ ഖലഫ പകരം കൊടുക്കണേ അല്ലാ, നിന്റെ മാർഗത്തിലേക്ക് നീ നൽകിയിരിക്കുന്ന പണം അത് നിന്റെ അടിമ ചെലവഴിക്കുമ്പോ അവന് പകരം കൊടുക്കണേ അല്ലാ, പകരം കൊടുക്കണേ അല്ലാ. അള്ളാഹുവിന്റെ മലക്ക് ദ്വാരന്ന് കൊണ്ടേയിരിക്കും. മറ്റൊരു മലക്ക് ദ്വാരക്കുന്നത് അല്ലാഹുമ്മാറ്റി മുൻസിക്കൻ തലഫ,
അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യത്തിൽ ചെലവഴിക്കാതെ മുറുകെ പിടിച്ചു വെക്കുന്നവൻ നാശം കൊടുക്കണേ അല്ലാ, നാശം കൊടുക്കണേ അല്ലാ. ഏത് മലക്കിന്റെ ദുആ നമുക്ക് കിട്ടണമെന്ന് സ്വന്തം തീരുമാനിച്ചോളൂ, എന്നിട്ട് ചെലവഴിക്കണോ വേണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. അല്ലാഹു നമുക്ക് ആഖിറത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ചെലവഴിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിൽ ഭക്ഷണങ്ങൾക്ക് വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികള് വളരെ ലിമിറ്റ് വെച്ചാ ചെലവാക്കുന്നത്. എന്നാൽ സ്വർഗലോകം കിട്ടാൻ, സ്വർഗത്തിൽ കിട്ടാൻ ഇഷ്ടം പോലെ കണക്കില്ലാതെ കൊടുക്കുമായിരുന്നു, കണക്കില്ലാതെ കൊടുക്കുമായിരുന്നു. ദുനിയാവിൽ തിന്ന നേരത്തോ ആയിഷ റളിയല്ലാഹു തആലാൻഹ അല്ലാഹുവിന്റെ റസൂൽ ഒരു ആടിനെ അറുത്തു, ആടിനെ അറുത്തിട്ട് എന്റെ മാംസം ഒരു ഒരു ചെറിയൊരു കുറവ് കുറവെന്നല്ല പറയണേ, ഒരു ഒരു കാല് അത് മാത്രം വീട്ടിൽ വെച്ചു, ബാക്കിയെല്ലാം കൊടുത്തു. ആയിഷ റളിയല്ലാഹു തഅലാ അൻഹ നബിയേ, എല്ലാം തീർന്ന നബിയേ, ഈ ഒരു കാല് മാത്രമേ ബാക്കിയുള്ളൂ. ഹബീബായ മുത്ത് തിരുത്തി കൊടുത്തു, അല്ല ആയിഷ, അല്ല ആയിഷ, ഈ ഒരു കാല് മാത്രമാണ് നമ്മൾ കഴിച്ചു തീർക്കുന്നത്, ബാക്കിയെല്ലാം ആഖിറത്തിൽ ബാക്കിയാണ്, സ്വർഗത്തിലേക്ക് ബാക്കിയാണ്. നമുക്ക് കഴിക്കാൻ ചെറിയൊരു പീസ്, ബാക്കിയെല്ലാം കൊടുത്തു. ഇതാണ് ആഖിറത്തിലേക്ക് വെക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ പൊന്നുമക്കളെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം. 7 വയസ്സാകുമ്പോൾ മക്കളോട് നിസ്കരിക്കാൻ പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നമസ്കരിക്കാൻ പറയണേ. മഹും അബ്നാഉ സബ്ഇൻ, 7 വയസ്സാകുമ്പോ. 10 വയസ്സായി അതേ നമസ്കരിക്കാൻ മക്കള് തയ്യാറാവാതെ വരുമ്പോ പൊന്നു സഹോദരങ്ങളെ, അവരെ അപ്പോഴാണ് അടിക്കേണ്ടത്. ആ അടി ശരീരത്തിൽ അടയാളം വരാൻ പാടില്ല, വേദന ഉണ്ടാവണം, അടയാളം വരരുത്. തല്ലിക്കൊല്ലാണല്ല പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് കാലത്ത് നോമ്പ് പരിശീലിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കള് അതേ 4 വയസ്സും 5 വയസ്സുമുള്ള മക്കളെ പരിശീലിപ്പിക്കുമായിരുന്നു. എങ്ങനെ? ആദ്യത്തെ ദിവസം 1:10 വരെ, പിന്നെ 2-ാമത് 1 വരെ, പിന്നെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു പൂർത്തിയാക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാക്കൾ പറയുമായിരുന്നു, നിങ്ങൾ പരിശീലിപ്പിച്ചോ, അവരേത് സമയത്ത് വെള്ളം ചോദിക്കുന്നോ അപ്പം കൊടുത്തേക്ക്. ഇത്ര ആയില്ലേ മോനെ, 5 മണിയായില്ലേ, പറഞ്ഞു പോകരുത്, ജലാംശം നഷ്ടപ്പെട്ടൊരു പക്ഷെ മക്കൾ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. വേണ്ട, അവന് സമയമായിട്ടില്ല, പരിശീലനമാണ്. അതുകൊണ്ട് 5 മണിയായി 5:30 ആയി, ഉമ്മ എനിക്ക് ദാഹിക്കുന്ന, വെള്ളം തരണം, കൊടുത്തേക്കണം, ഒരു വാശിയും കാണിക്കണ്ട. അവൻ അത്ര മതി, അവന് നിർബന്ധമില്ല, അല്ലാഹ് കൽപ്പിച്ചിട്ടുമില്ല. പിന്നെയോ മക്കളെ ആ നോമ്പ് അനുഷ്ഠിക്കൽ പരിശീലിപ്പിക്കാൻ വേണ്ടി സഹാബാക്കൾ ചെയ്യുമായിരുന്നു. പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് ആദ്യമായിട്ട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുക. പിന്നെയോ 2-ാമതായിട്ട് പഠിപ്പിക്കേണ്ടത്, മക്കളിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കള്ളം, ഒരു മോഷണത്തിൻ്റെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ടാവാം. മക്കളാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. നമ്മൾ TVയിലൂടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? എങ്ങനെയാണ് ഉപ്പാന്റെ പോക്കറ്റ് അടിക്കേണ്ടത്, എങ്ങനെയാണ് ഉമ്മയുടെ ബാഗ് തുറന്ന് കാശ് എടുക്കേണ്ടത്, ഇങ്ങനെ TVയിലൂടെ സീരിയലിലൂടെ കാണുക, മക്കൾ അടിച്ചുകൊണ്ട് പോവുക. എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസ്മേറ്റ് തൻ്റെ ഫ്രണ്ട്സിൻ്റെ റബ്ബർ മോഷ്ടിക്കേണ്ടത്, പെൻസിൽ മോഷ്ടിക്കേണ്ടത്, അല്ലേ? ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ മക്കളിൽ ഇങ്ങനെ ഒരു മോഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ അറിയാതെ എടുത്തുകൊണ്ടുവരുന്ന ഒരു സ്വഭാവമൊക്കെ കാണുമ്പോൾ ആ മോനെ വിളിക്കണം, സ്നേഹത്തിൽ മോനെ വിളിക്കണം. എന്നിട്ട് പറയണം, അല്ലയോ എന്റെ കുഞ്ഞു മോനെ, ഉപ്പാന്റെ സ്വത്ത് മോനെ, വാടാ ഇങ്ങോട്ട് വന്നേ മോനെ. മോനെ ആ പെൻസിൽ, ആ റബ്ബർ ഉപ്പ അറിയാണ്ട് മോന് പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്തില്ലേ, ഉമ്മ അറിയാണ്ട് ബാഗ് ഒന്നും എടുത്തില്ലേ. ഏത്തകുമിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ,
ഒരു കടുക് മണിക്ക് സമാനമായ ചെറിയൊരു സാധനം, ചെറിയൊരു സാധനം, വലിയ വിലയൊന്നുമില്ല, ചെറിയൊരു സാധനം. فتكون في صخرة أو في السماوات أو في السماوات أو في الأرض മോനെ ഒരു പാറന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ മോനങ്ങ് ബഹിരാകാശത്ത് റോക്കറ്റിൽ പോയിട്ട് അങ്ങ് അവിടെ കൊണ്ടൊളിപ്പിച്ചു വെച്ചു. അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും വീട്ടിന്റെ പുറത്ത് കുഴിച്ചു കുഴി ഉണ്ടാക്കാൻ ഉള്ളി വെച്ചു. മോനെ അല്ല കൊണ്ടുവരും പൊന്നു മോനെ. ആരും അറിയില്ല, ഉപ്പ അറിയില്ല, ഉമ്മ അറിയില്ല, മാഷ് അറിയില്ല, മിസ് അറിയില്ല, ടീച്ചർ അറിയില്ല, ആയ അറിയില്ല. മോളെ മോനെ അന്ന് അറിയും. എത്തി ബിഹല്ല അല്ല കൊണ്ടുവരും പൊന്നു മോനെ. ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ, അല്ലാഹു എല്ലാ നിഗൂഢതകൾ അറിയുന്നവനാണ്, സൂക്ഷ്മ നിരീക്ഷകനാണ്. മോനെ അവിടെ ഒളിക്യാമറ വേണ്ട, അല്ലാഹുവിന്റെ ക്യാമറ അതി സൂക്ഷ്മമാണ്. അതുകൊണ്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി മോൻ എടുത്തുകൊണ്ടു അല്ലാഹു ശരിക്ക് കാണും. എടുക്കല്ലോ പൊന്നു മോനെ. ആ എന്തൊരു ഉപദേശാ പൊന്നു മിനിങ്ങളെ. ഇങ്ങനെ ഖുർആൻ ഷെരീഫിന്റെ ആയത്തോതിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ ആ മക്കൾ എത്ര നല്ല മക്കളാകും. കാര്യം പറയണം, കാരണസഹിതം പറയണം, കാരണസഹിതം പറഞ്ഞു കൊടുക്കണം തിരിയും മക്കൾക്ക്. മക്കൾക്ക് മനസ്സ് നൽകിയ, മനസ്സ് നൽകിയ എല്ലാ മനസ്സിന്റെയും ഉടമസ്ഥനായ പടച്ചതം വരാൻ അവനാ പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് ഈ ഉപദേശം കൊടുക്കണമെന്ന്. തീർച്ച ഖുർആൻ ഷെരീഫിന്റെ പ്രകാശം മക്കൾക്ക് എത്തുക തന്നെ ചെയ്യും. വീണ്ടും അള്ളാഹു പഠിപ്പിക്കുകയാണ്, അതെ നിങ്ങളുടെ മക്കൾ 7 വയസ്സാകുമ്പോൾ അല്ലേ കുഞ്ഞു മോനെ, നിസ്കരിക്കരുത്, ബാങ്ക് വിളിച്ചു നിസ്കരിക്കുമോനെ. വാ ബാപ്പാന്റെ കൂടെ പള്ളിയിലേക്ക് പോകാം. ഉമ്മ മോളോട് വാ മോളെ, ഉമ്മച്ചയോട് കൂടെ നിസ്കരിക്കാം. വാ അക്കിമിശല, നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കണേ, സമയത്തെ ഗോണിച്ചുകൊണ്ട് നിസ്കരിക്കണേ. നിസ്കരിക്കണം പൊന്നു മോളെ, പൊന്നു മോനെ. ബാപ്പയുടെ നല്ല മോളല്ലേ, എന്ത് അനുസരണം, ഞാൻ ബാപ്പ പറഞ്ഞെല്ലാം കേൾക്കുന്ന നല്ല പൊന്നു മോളാണ്. അങ്ങ് സ്നേഹം കൊണ്ട് മൂടണം അവരെ, എന്നിട്ട് അവരെ കൊണ്ടുവരിക. ആ 2 ദിവസം കഴിഞ്ഞാൽ ഉപ്പ ഉപ്പ ബാങ്ക് വിളിച്ച് നിസ്കരിക്കണ്ടേ. ഈ മക്കൾ ഇങ്ങോട്ട് ചോദിക്കും, കുഞ്ഞുമോള് ചോദിക്കും, അല്ല ഉമ്മച്ചി എന്തേ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കണം, വാ നിസ്കരിക്കാം, ബാങ്ക് വിളിച്ചു ഉമ്മ, വാ. ഉമ്മ വിളിക്കും ആ മക്കളോട് പറയണം, അഖിമിസ്സലാ, നമസ്കാര ദിനത്തിൽ നന്മ കൽപ്പിക്കൻ, നന്മ. കുഞ്ഞു മക്കളോട് പോലും പരിശീലിപ്പിക്കേണ്ട കാര്യം അത്, പിന്നെ നാട്ടുകാരുടെ കാര്യം പറയാനുണ്ടോ. കുഞ്ഞു മക്കളോട് പോലും ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ടതാണ് മോനെ. നിന്റെ ക്ലാസ് മിറ്റുകളോട്, നിന്റെ കൂട്ടുകാരോട്, നിന്റെ ഫ്രണ്ട്സുകളോട് നല്ല കാര്യങ്ങൾ പറ മോനെ, നല്ല കാര്യങ്ങൾ പറ. മോശമായി ചീത്തയായ കാര്യങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ ചെയ്യുമ്പോ ചെയ്യരുത് കേട്ടാ, എന്റെ കൂട്ടുകാരൻ നീ ചെയ്യരുത്, കൂട്ടുകാർ ചെയ്യരുത്, അത് വളരെ മോശമാണ്, അവരെ നിരോധിക്കണം. എന്നിട്ടോ അതിന്റെ പേരിൽ ചിലപ്പോ ഒരു നുള്ള് കിട്ടും, ഒരു കുത്തുകൂട്ടും, കണ്ണൊക്കെ തിരട്ടിങ്ങും പേടിപ്പിക്കും. ക്ഷമിക്കിൻ, നീ തിരിച്ചൊന്നും പറയരുത്, നീ തിരിച്ച് പരാതി പറയരുത്, കുത്തു കൊടുക്കരുത്, കണ്ണുരുട്ടി നോക്കരുത്, ക്ഷമിക്കണം മോനെ. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പൊന്നുമോൻ ചെയ്യണേ, പൊന്നുമോൻ ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിലെ മക്കളെ തബ്ലീഗ് പഠിപ്പിക്കണം, ദേവത്ത് പഠിപ്പിക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കൊടുക്കണം, മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. മോശമായ കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം പരിശുദ്ധമായ ഖുർആൻ. വീണ്ടും അല്ലാഹു പറയാൻ, നമ്മളെ മക്കള് വീട്ടിലൊരാൾ വന്നു, വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു, അപ്പം മുഖം ചുളിക്കുക, മുഖം ചുളിച്ചു, പിന്നെയോ അവരെ മെയിൻറ്റെയ്യാതെ നടന്നു പോവുക, അഹങ്കാരത്തിന്റെ സ്വഭാവം. ഇങ്ങനെ മക്കളിൽ എന്തെങ്കിലും മറ്റുള്ളവരെ ഒരു അവഗണിക്കുന്ന, പുച്ഛഭാവത്തോടു കൂടി കാണുന്ന,
അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു നടത്തം കാണുമ്പോ ഉടനെ വിളിക്കണം, യാ ബുനൈ, അല്ലയോ കുഞ്ഞുമോനെ, വല തുസഇറ ഖദ്ദക ലിന്നാസ് ولا تصعر خدك للناس ولا تمشي في الارض مرحا هنا മുഖം ചുളിക്കരുത് കേട്ടോ. അയാൾ വന്നപ്പോ നീ ഇങ്ങനെ കാണിക്കണം ചെയ്യരുത് കേട്ടോ. ആ ഇത്ത വന്നപ്പോ മോള് കാണിക്കരുത് കേട്ടോ, മുഖം ചുളിക്കരുത്. ولا تمشي في الارض مرحا അഹങ്കാരത്തോട് നടക്കരുത് മോനെ. ഒരു സൂട്ട് കിട്ടി, ഒരു പാന്റ് കിട്ടി, ഒരു കുപ്പായം കിട്ടി, ഒരു ഷൂവൊക്കെ കിട്ടിയപ്പോ നീ ആരോ എന്ന് വിചാരിച്ചിട്ട് നിലം മറന്നിട്ട് ആടരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെന്താ ചെയ്യേണ്ടത്? ഇന്നല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹുക്ക് ഇഷ്ടമല്ല പൊന്നു മോനെ അഹങ്കാരികൾ, അല്ലാഹുക്ക് ഇഷ്ടമല്ല ദുരഭിമാനികൾ, അല്ലാഹുക്ക് ഇഷ്ടമല്ല പൊങ്ങച്ചം കാണിക്കും, അല്ലാഹുക്ക് ഇഷ്ടമല്ല താഴ്മ കാണിക്കിൻ. എന്താ അങ്ങനെ നടക്കേണ്ടത്? നീ നടക്കേണ്ടത് വഖ്സുദ് ഫീ മശീക്, നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കിൻ. അഹങ്കാരം നെഞ്ചുതള്ളി ഇതൊന്നും വേണ്ട, നല്ലപോലെ നടക്കിൻ. വഗ്ലുൽ മിൻ സൗതിക്, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പതുക്കെ വർത്തമാനം പറ ഒച്ചത്തിൽ പറയത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, മോനെ ശബ്ദത്തിൽ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. അങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് വലിയൊരു അഭിമാനമായിട്ട് കരുതെങ്കില് ആ ഒരു അന്തസ് ആദ്യം കിട്ടിയ കഴുതക്കാണ് അള്ളാഹ് പറഞ്ഞത് കഴുതയുടെ ശബ്ദം ഏറ്റവും വെറുപ്പുള്ള ശബ്ദം. അതുകൊണ്ട് മൂന്ന് കഴുതയെ പോലെ ആവണ്ട കേട്ടാ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഖുർആൻ. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ലൈംഗികമായ ഒരു ആസക്തി, ഒരു ചിന്തയില്ലാതിരിക്കാനുള്ള സർവകവാടങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അടിച്ചു കളയണം. അതുകൊണ്ട് അള്ളാഹ് പറയാൻ മുഅ്മിനീങ്ങളോട്, യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅദിനകുമുല്ലദീന മിൻകും മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മറാത് മിൻ ഖബ്ലി സലാത്തിൽ ഫജ്രി വഹീന തദഊന സിയാമകും മിന ളഹീറ വമിൻ ബഅദി സലാത്തിൽ ഇശാഖ് ومن بعد صلاة العشاء ثلاث عورات لكم ليس عليكم ولا عليهم جناح بعدهن. الله പറയാൻ മക്കടെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, ഈമാനുള്ളവർ ചെയ്തേ പറ്റൂ. ജീവിതം പരമാവധി ആസ്വദിക്കണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരോടല്ല പറയണത്, ഈമാനുള്ളവരോട്, മുഅ്മിനീങ്ങളോട് എന്താ പറയുന്നത്? ലിയസ്തഅദിനകുമുല്ലദീന മലകത് അയ്മാനുകും, നിങ്ങളുടെ വീട്ടിലുള്ള അടിമകൾ, വേലക്കാർ, അവർ അനുവാദം ചോദിക്കണം. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളുടെ മക്കളിൽ നിന്ന് പ്രായപൂർത്തി എത്താത്ത മക്കളും, പ്രായപൂർത്തി എത്താത്ത ചെറിയ മക്കൾ, ചിന്തിച്ചോളണം, അങ്ങനെയുള്ള മക്കൾ അവരും അനുവാദം ചോദിക്കണം ബാപ്പയോട് ഉമ്മയോട്. മൂന്ന് സന്ദർഭത്തിൽ, മൂന്ന് അവസരത്തിൽ, ഏതാണത്? സുബി നമസ്കാരത്തിന് മുമ്പ്, സുബി നമസ്കാരത്തിന് മുമ്പ് പ്രായപൂർത്തി എത്താത്ത അഞ്ചു വയസ്സുള്ള, ആറു വയസ്സുള്ള നിന്റെ മോള്, മോന്, നീ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ നേരെ കടന്നു വരാൻ അനുവദിക്കരുത്. മോനെ, ബാപ്പാനോട് ഉമ്മാനോട്, ഉമ്മ ഞാൻ കേറിക്കോട്ടെ, അനുവാദം ചോദിച്ചിട്ട് മാത്രമേ കേറാൻ പാടുള്ളൂ ഖുർആൻ. പിന്നെയോ, ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, ഒന്ന് കിടക്കണം, അതെ ഷർട്ട് കോരി സാധാരണ കിടക്കുമ്പോൾ ഒരു ലുങ്കി കൊടുത്ത് കിടക്കുകയാണ്. അങ്ങനെ കിടപ്പറയിൽ കിടക്കുമ്പോൾ നാലു വയസ്സുള്ള, മൂന്ന് വയസ്സുള്ള, അഞ്ചു വയസ്സുള്ള നിന്റെ മക്കൾ റൂമിലേക്ക് നിന്റെ അനുവാദം ചോദിക്കാതെ കടന്നു പോകരുത്. അല്ല പറയാൻ വീണ്ടും പറയുന്നു അല്ല, മൂന്നാമത്തത് നിന്റെ സലാത്തിൽ ഇശാ
ഇശ നമസ്കാരത്തിന് ശേഷം നീ നിന്റെ ബെഡ്റൂമിൽ കിടന്ന് കിടന്നുറങ്ങുമ്പോ ആ റൂമിലേക്ക് മക്കൾ വന്നു പോകരുത്, അനിവാര്യം ചോദിക്കാതെ. ഈ മൂന്ന് സമയം ഗോപ്യമായ സമയമാണ്. നിങ്ങൾ ഉറക്കത്തിലായിരിക്കും, നിങ്ങളുടെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റിട്ടുണ്ടാകും, നിങ്ങളുടെ റൂമിലേക്ക് കടന്നു വരുന്ന ആ കുഞ്ഞുമക്കൾ നിങ്ങളുടെ നഗ്നത കാണാൻ കാരണമാകും, അവന്റെ മനസ്സിൽ വല്ലാത്ത പ്രശ്നമുണ്ടാക്കും. അതായിരിക്കും അവൻ ക്ലാസ്മേറ്റുകളോട് അവന്റെ കൂട്ടുകാരനോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് പാടില്ല, ലൈംഗികമായ ഒരു ചിന്താഗതിയും കുരുന്ന് മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാതിരിക്കാൻ സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് മക്കൾ മൂന്ന് സമയത്ത് കടന്നു വരാൻ പാടില്ല. ചിന്തിച്ചോ പൊന്നു മുഅ്മിനെ, ചിന്തിച്ചോ. ഖുർആനാണ്, ഖത്തം തീർത്തിട്ടില്ലേ പല പ്രാവശ്യം, ഓതിട്ടില്ലേ? അല്ലാഹ് പറയാണ്, ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹും ബാദഹുന്. ഈ മൂന്ന് സമയമല്ലാത്ത ബാക്കി സമയത്ത് കുഴപ്പമില്ല, അവർക്ക് സലാം പറയേണ്ട, അനുവാദം ചോദിക്കേണ്ട ഒന്നും വേണ്ട, റൂമിലേക്ക് കയറി വരാം. പക്ഷെ ഈ മൂന്ന് സന്ദർഭത്തിൽ മക്കൾ ചർച്ചയാണ്. എന്താ ഇതാ, ഞാൻ മുറ്റത്തിറങ്ങിയപ്പോഴേ അയൽ നോക്കിയപ്പോ എന്താ അവിടെ എന്തൊക്കെയോ കിടക്കണം, മാതാവിൻ്റെത്, ഉപ്പാൻ്റെത്, ഇക്കാൻ്റെത്, ഇത്താൻ്റെത്, ഇങ്ങനെ തൂക്കിയിട്ട് കിടക്കുന്നുണ്ട്. ഇതാ ചർച്ച ക്ലാസ്സിൽ കുട്ടികൾ. അള്ളാന്റെ റസൂൽ അള്ള പഠിപ്പിക്കുകയാണ്, പൊന്നു മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മക്കൾ ശ്രദ്ധിച്ചോളണം. ഇതോ ഉളുപ്പില്ലാതെ കാണുകല്ലേ, പടിഞ്ഞാറുകാരൻ വിളമ്പിത്തരുന്ന സ്വീകരണ മുറിയിലെ ടി വി എന്ന സാധനത്തിലൂടെ പടിഞ്ഞാറുകാരൻ ചാനലിലൂടെ വൃത്തികേടുകൾ അഴുക്കുകൾ ഇങ്ങനെ ഒഴുക്കിത്തരുമ്പോ ഉളുപ്പില്ലാതെ നാണമില്ലാതെ മാനമില്ലാതെ ബാപ്പയും ഉമ്മയും മകളും പുതിയാപ്പളയും ഒരുമിച്ച് നിന്ന് കണ്ട് രസിക്കുകയാണ് വൃത്തികേടുകൾ. പിന്നെവിടെയാണ് മക്കൾ നേരെയാവുക? പഴയ കാലങ്ങളില് പ്രണയത്തിന്റെ പേര് പറഞ്ഞിട്ട് സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് സിമ്മ് കൈമാറലാണെങ്കിൽ അല്ലെങ്കിൽ ലവ് ലെറ്റർ ആണെങ്കിലെങ്കിൽ ഇന്ന് അതേ പരിചയപ്പെടുന്നത് തന്നെ കൗമാരക്കാരായ കൗമാരിക്കാരികളായ ആണും പെണ്ണും ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. എവിടുന്ന് പഠിച്ചു പൊന്നു സഹോദരങ്ങൾ നമ്മുടെ കൗമാരക്കാരായ മക്കള്? എവിടുന്ന് പഠിച്ചു? ഖുർആൻ പഠിച്ചിട്ടാണോ നമ്മുടെ മക്കള് ഉളുപ്പില്ലാതെ ഒരു ബോയ് ഫ്രണ്ടിന്റെ മുമ്പിൽ തന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ മൂക്കിന്റെ താളെയല്ലേ വിദ്യാലയത്തിലേക്ക് വിദ്യാലയം പഠിക്കേണ്ട പേരും പറഞ്ഞു പോകുന്ന പൊന്നു മക്കള് അതേ തന്റെ വേഗല് യൂണിഫോം അല്ലാത്തൊരു വസ്ത്രം കരുതിയിട്ട് നേരെ വിദ്യാലയത്തിൽ പോകുന്ന പകരം നേരത്തെ ആസൂത്രണമായി സജ്ജീകരിച്ചിരിക്കുന്ന വാടക വീട്ടിലേക്ക് ഓട്ടോറിക്ഷക്കാരന്റെ ഓട്ടോറിക്ഷ കയറിയിട്ട് പോവുകയും അവിടെ പോയിട്ട് യൂണിഫോം മാറിയിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് ആണും പെണ്ണും ലൈംഗിക വൈകൃതം രേഖപ്പെട്ടിട്ട് ബ്ലൂ ഫിലിം അതേ ഉണ്ടാക്കിയെടുക്കാൻ കൂട്ടുന്നത്? എവിടുന്ന് പഠിച്ചു സഹോദരങ്ങളെ? ഈ മക്കളാണോ നിങ്ങൾക്ക് മയ്യത്ത് സംസ്കരിക്കുന്നത്? ഈ മക്കളാണോ നിന്റെ കബറിനടുക്കൽ വന്നിട്ട് പൊട്ടിക്കരയുന്നത്? ഈ മക്കളാണോ നാളെ ആഖിറത്തിൽ നിന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നത്? വല്ലാഹി നീ പ്രതീക്ഷിക്കണ്ട, ചിന്തിച്ചോളണം. ചാനലുകാരന് മാസാപം തൊട്ടടുത്ത വീട്ടിൽ ക്യാൻസർ രോഗിയാണ് പടക്കുന്ന വേദന കൊണ്ട് ഒരു വേദന സമ്മാരിക്കുള്ള പൈസ കൊടുത്തിരുന്നെങ്കിൽ, ഭർത്താവ് മരിച്ചുപോയി, രണ്ടു മൂന്ന് മക്കളുണ്ട്, പറക്കമുറ്റാത്ത പാവപ്പെട്ട മക്കൾക്ക് പെൻസിൽ വാങ്ങിച്ചു കൊടുക്കാൻ നിന്റെ 250-300 ചാനലുകാരന് ഹറാമായിട്ട് കൊടുക്കുന്ന സമ്പാദ്യം കൊടുത്തിരുന്നെങ്കിൽ നാളെ ആഖിറത്തിൽ കിട്ടില്ല പൊന്നു സഹോദരങ്ങളെ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്കരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മക്കൾ എന്നിട്ടോ പറയാണ് ഉളുപ്പില്ലാണ്ട്, ദേ ഇവന് 3 വയസ്സേ ഉള്ളൂ, പക്ഷെ ഈ മൊബൈൽ എനിക്കറിയില്ല, ഓനിക്കെല്ലാം അറിയാം. കുഞ്ഞു മക്കളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് എല്ലാ വൃത്തികേടുകളും ഇങ്ങനെ കാണുക, എന്നിട്ട് പറയാണ് 5 വയസ്സുള്ളവന് എനിക്ക് 50 വയസ്സായി, എനിക്ക് മൊബൈലിന്റെ ഒരു ചുക്കും അറിയില്ല, അവനിക്കെല്ലാം അറിയാം. എന്തൊരു അഭിമാനം നോക്കിയേ. 15 വയസ്സുള്ള മോന്റെ കയ്യിലേക്ക് ബൈക്കും കൊടുത്തിട്ട് പറപ്പിക്കുക, എന്നിട്ട് പറയാണ് എന്റെ മോനാ പോണത്, ലൈസൻസ് ഉണ്ടോ? ഇല്ല. പറപ്പിക്കുകയാണ്, അതാണ് അഹങ്കാരം. വല തംശിഫില്ലർന്നി മർഹ, മോനെ അഹങ്കാരത്തോട് പറക്കല്ലേ, നീ പറക്കല്ലേ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൊന്നു മുഅ്മിനീങ്ങളെ,
അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നിന്റെ ആ ആൺമക്കള് പെൺമക്കള് അവർ ഏഴു വയസ്സായി കഴിഞ്ഞാൽ ആൺമക്കളെയും പെൺമക്കളെയും നീ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തിക്കൊള്ളണം. ആങ്ങളെയാണ്, പെങ്ങളാണ്, പക്ഷേ ആ ആങ്ങളെയാകുന്ന പെങ്ങളാകുന്ന ആൺമക്കളുടെ പെൺമക്കളുടെ ഹൃദയത്തിലേക്ക് മോശമായ ഒരു ചിന്താഗതി ഇല്ലാതിരിക്കാൻ, ലൈംഗികമായ ഒരു ആവേശം ഇല്ലാതിരിക്കാൻ, അധിനിവേശം ഇല്ലാതിരിക്കാൻ ഏഴു വയസ്സാകുമ്പോൾ പെണ്ണിനെ വേറെ വെട്ടിക്കെടുത്തിക്കൊള്ളണം, ആൺകുട്ടിയെ വേറെ വെട്ടിക്കെടുത്തിക്കൊള്ളണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നോ ഇന്ന് പറയുകയാണ്, അതൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മം പിടിക്കാൻ വന്നാൽ ഒരു കാപ്പി കുടിക്കുന്ന പോലെ. ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ കമന്റുകളാണ്, കോളേജ് വിദ്യാർത്ഥികളുടെ. എന്തിനേറെ ഏഴു വയസ്സുള്ള 9 വയസ്സുള്ള കുഞ്ഞുമക്കള് പോലും ഈ അവസ്ഥയിലാണ്. പൊന്നു മുഅ്മിനീങ്ങളെ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ 4 ആൺകുട്ടികൾ ചേർന്ന് അവളെ താഴെ മലർത്തിക്കടത്തുകയും അവളുടെ വസ്ത്രം ഇങ്ങനെ പിടിച്ചു വലിച്ച് ഊരാൻ വേണ്ടി ശ്രമിക്കുകയും അവളുടെ കവിൾത്തടത്തിൽ ഉമ്മം വെക്കാൻ ശ്രമിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ ക്ലാസ് ടീച്ചർ ഞെട്ടി, അമ്പരന്നു, എന്ത് കാണിക്കുന്നു ഈ 4 ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾ ഈ പെൺകുട്ടിയെ? ബേജാറായി, പരിഭ്രമിച്ചു, ഉടനെ പോയി ആ മക്കളെ തട്ടിമാറ്റി ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി. എഴുന്നേറ്റുന്ന പെൺകുട്ടി പറയാണ്, ടീച്ചറെ, ഞങ്ങൾ പീഡനം കളിക്കുകയാണ്. എവിടുന്ന് പഠിച്ചു പോന്നു സഹോദരന്മാരെ, സഹോദരിമാരെ? നിന്റെ സ്വീകരണ മുറിയിൽ ഭിത്തിപ്പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഹോം തിയേറ്ററിൽ നിന്ന് നിന്റെ മക്കൾ കണ്ടുപിടിച്ചു എങ്കിൽ നിന്റെ മക്കളുടെ മനസ്സിനെ മലീമസമാക്കിയിരിക്കുന്ന വൈറസ് ചാനൽ എന്ന് പറയുന്ന വൈറസ് ആണെങ്കിൽ അത് മുറിച്ചു കളയുന്ന സമയം ആയില്ലേ പൊന്നു സഹോദരി, ആയില്ലേ? ഒരു ക്യാൻസർ ബാധിച്ച രോഗിയുടെ ക്യാൻസറിന്റെ മാരകമായ ബാക്ടീരിയകൾ അത് കോശങ്ങളെ കാറുന്നുമ്പോൾ റേഡിയേഷനിലൂടെ ആ കോശങ്ങൾ കരിച്ചു കളയാൻ തയ്യാറാകുന്നു പൈസ കൊടുത്തിട്ട്. എങ്കിൽ നിന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കാത്ത മക്കളായി എല്ലാ തോന്നിയവാസത്തിന്റെയും പര്യായമാക്കി മാറ്റാൻ പര്യാപ്തമാകുന്ന അതേ മക്കളുടെ സ്വഭാവം ദുഷിപ്പിക്കുന്ന, ജീവൻ നശിപ്പിക്കുന്ന വൈറസ് ഈ ചാനലാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്തുകൊണ്ട് നിർത്തുന്നില്ല നിങ്ങൾ? എന്തുകൊണ്ട് നിർത്തുന്നില്ല? വല്ലാഹി നാളെ ആഖിറത്തിൽ ഈ മക്കൾ പറയും, റബ്ബനാ ഇജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ, റബ്ബനാ ഇജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ. എനിക്ക് ടി വി കാണിച്ചെന്ന, സീരിയൽ കാണിച്ചെന്ന, എല്ലാവിധ തോന്നിയവാസങ്ങളും എനിക്ക് പഠിപ്പിച്ചെന്ന, ദീനിന്റെ പരിചരണം നൽകാതെ, ഖുർആനും സുന്നത്തും പഠിപ്പിക്കാതെ എല്ലാ തോന്നിയവാസങ്ങളും അശ്ലീലതകളും ആവാസത്തരങ്ങളും എനിക്ക് പഠിപ്പിച്ചെന്ന എന്റെ മാതാവാകുന്ന പിതാവാകുന്ന ഈ രണ്ടുപേരെ അള്ളാഹാക്കണേ, തഹത്ത അഖ്ദാമിന എന്റെ കാലിന്റെ ചുവട്ടിലേക്ക് ഇട്ടുതരണേ അള്ളാ, ഇട്ടുതരണേ അള്ളാ. ഞാൻ നരകത്തിലേക്ക് പോകുന്നുവെങ്കിൽ എന്റെ മാതാവിന്റെ പിതാവിന്റെ മാറത്തെ ചവിട്ടി വെച്ചിട്ട് അല്പം ആരിശം തീർത്തിട്ട് പോയിക്കോട്ടെ അള്ളാ, ഞാൻ നരകത്തിലേക്ക് പോകാൻ കാരണം ഈ ഉമ്മയാണ് ഉപ്പയാണ്. അതുകൊണ്ട് അള്ളാഹുവേ ഇട്ടുതാ എന്റെ കാലിന്റെ ചുവട്ടിലേക്ക്. ദുനിയാവിൽ മാത്രമല്ല നിന്റെ കണ്ണീര് കുടിപ്പിക്കുക, നാളെ ആഖിറത്തിലും നിന്നെ കുടിപ്പിക്കും. അല്ല കാത്തിരിശിക്കുമാറാവട്ടെ. അവിടെ പൊന്നു മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് മക്കൾ. പരീക്ഷണാർത്ഥം തന്നതാണ് ആ മക്കളെ ഒരു പാപത്തിന്റെ കറയില്ലാത്ത, ഒരു മലീമസമില്ലാത്ത, നല്ല നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയമുള്ള ആ മക്കളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുമോ അതല്ല നരകത്തിന്റെ വിറക് കൊണ്ടിയിട്ട് മാറ്റുമോ എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു നൽകി മക്കൾ ഒരു പരീക്ഷണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ സാലിഹീങ്ങളാകുന്ന, ഖുർറത്തു അയിനുകളാകുന്ന, മുത്തഖീങ്ങൾക്ക് ഇമാമുകളായിട്ട് മാറുന്ന നല്ല മക്കളാക്കി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ പാളിച്ചകളും, അത് പാളിച്ചകളാണ്, തെറ്റ്
തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള മാർഗം അല്ല നൽകുകയും ആ തെറ്റിൽ നിന്ന് മുക്തമായി പശ്ചാത്തപിച്ച് മടങ്ങി നമ്മുടെ മക്കളെ ഏതൊരു സ്വർഗത്തിൻ്റെ മക്കളെയാണോ അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് ആ മക്കളെ സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ ഹാഫിനിങ്ങളും ആലിമിങ്ങളുമാക്കി അള്ളാഹു വളർത്തി തരുമാറാവട്ടെ. ദീനിൻ്റെ പ്രബോധകരാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നാളെ നമ്മുടെ കൈകൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന നല്ല മക്കളാക്കി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കാരത്തിന് നേതൃത്വം നൽകി അള്ളാഹു മഗ്ഫിർ ലഹു വർഹംഹു വആഫി വആഫു അൻഹു പടച്ചതമ്പുരാന്റെ മുമ്പിൽ വേദനിക്കുന്ന ഹൃദയത്തോടുകൂടി നമുക്ക് വേണ്ടി കരഞ്ഞ ദുആറൊക്കെ നിസ്കരിക്കുന്ന നല്ല മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഖബറിന്റെ അരികിൽ വന്നിട്ട് സലാം പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി മനസ്സ് പൊട്ടിക്കരയുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാവട്ടെ. ഏതെല്ലാം മാതാപിതാക്കൾക്ക് മക്കൾ ഒരു ശല്യമായി ഭാരമായി തീരാശാപമായി കണ്ണുനീര് ഒലിപ്പിക്കുന്ന മക്കളായി മാറിപ്പോയോ അള്ളാഹു ആ മക്കളെ നല്ല മക്കളാക്കി തിരിച്ചു കൊടുക്കുമാറാവട്ടെ. കരയിപ്പിച്ച ആ മക്കൾക്ക് സന്തോഷിപ്പിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നീറുന്ന മനസ്സുകളുള്ള മാതാവിന്റെ പിതാവിന്റെ ആ മനസ്സിനെ സ്വാന്തനപ്പെടുത്തുന്ന സമാധാനം നൽകുന്ന മക്കളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ സ്വയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ മക്കൾക്ക് സുന്നത്തുകൾ പഠിപ്പിച്ചു കൊടുത്ത് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കളായി ലോകത്ത് ജീവിച്ച് യഥാർത്ഥ മുസ്ലിമായി മരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കടക്കാരുടെ കടങ്ങളെല്ലാം വീട്ടി കൊടുക്കുമാറാവട്ടെ. വീടില്ലാത്തവർക്ക് അള്ളാഹു സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഭവനം എളുപ്പത്തിൽ പൂർത്തി കൊടുക്കുമാറാവട്ടെ. രോഗത്തിൽ കഴിഞ്ഞുകൂടുന്നവർ എല്ലാ രോഗവും അള്ള മാറ്റി കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സാമ്പത്തികമായി ശാരീരികമായി കുടുംബപരമായി ഏതെല്ലാം ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ ആരെല്ലാം അനുഭവിക്കുന്നു എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ഐശ്വര്യവും അഭിവൃദ്ധിയും ബർക്കത്തും റഹ്മത്തും നല്ലപോലെ ഇറക്കിക്കൊടുക്കുകയും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതകാലം മുഴുക്ക ശരീരത്തിന് ആരോഗ്യം നൽകുകയും മനസ്സിന് സമാധാനം നൽകുകയും ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണാനന്തരം പടച്ചതമ്പുരാന്റെ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒത്തുചേരാനും അള്ളാഹുവിന്റെ ലിഖാ നല്ലപോലെ അനുഭവിക്കാൻ ആസ്വദിക്കാനും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർ ശിഷ്യന്മാർ ഇണകൾ തുണകൾ മക്കൾ കൂട്ടുകുടുംബാദികൾ നമ്മുടെ അയൽവാസികൾ ലോക മുസ്ലിം എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അയൽവാസികളായ നാട്ടുകാരായ രാജ്യക്കാരായ അമുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഹിദായത്തിന് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഇടപെടലുകൾ കൊടുക്കൽ വാങ്ങലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ആരെല്ലാം ഏതൊക്കെ തരത്തിൽ സഹായിക്കുന്നുവോ എല്ലാ സഹായം അള്ളാഹു സ്വീകരിക്കുകയും നാളെ സ്വർഗത്തിൽ ഉന്നതമായ വിഭവങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും പാർപ്പിടങ്ങളും തോട്ടങ്ങളും അള്ളാഹു കണക്കില്ലാതെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂടുന്ന ആ ഒരു ഈമാനികമായ ബന്ധം സ്ഥാപിക്കുന്ന നല്ല ആൾക്കാരിൽ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നാട്ടിൽ അള്ളാഹു എല്ലാവിധ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം ഖുർആന്റെ വെളിച്ചം ഹബീബായ നബിതങ്ങളുടെ സുന്നത്തിന്റെ പ്രകാശം നാട്ടിൽ ഓരോ വീടുകളിലും ഓരോ കുടുംബത്തിലും പരന്ന് പ്രകാശിക്കാൻ അള്ളാഹു ഈ പുണ്യമായ മജ്ലിസിനെ കാരണമാക്കി തീർക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി ആരൊക്കെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് നല്ല വാക്കുകൊണ്ട് നല്ല മനസ്സുകൊണ്ട് ഒരു മെസ്സേജ് കൊണ്ട് ഒരു കോള് കൊണ്ട് നടന്നുകൊണ്ട് എങ്ങനെയൊക്കെ ആരൊക്കെ പാടുപെട്ട് പരിശ്രമിച്ചോ എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി ലൈറ്റും സൗണ്ടും ഒക്കെ സജ്ജീകരിച്ച എല്ലാവർക്കും അള്ളാഹു നല്ല ഹിദായത്ത് നൽകി നാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാവിധ മാർഗവും എല്ലാവർക്കും തുറന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصل على النبي محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين. സഹോദരങ്ങളെ നാളെ കൃത്യമായി ഇൻഷാ അല്ലാഹ് 7 മണിക്ക് സർ ആരംഭിക്കും. എല്ലാവരും നേരത്തെ കാലത്തെ വരിക.
അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.